കോട്ടൺ ഫാബ്രിക്കിൽ ആപ്ലിക് വർക്കും ബ്ലോക്ക് പ്രിന്റും ചെയ്ത സിൽവാസിഡിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിഗോ ബ്ലൂവിലാണ് ഇതൊക്കെ വന്നേക്കുന്നത്. നാല് ഡിഫറെൻ്റ് പ്രിൻറ്റിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യം കാണുന്ന ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഇൻഡിഗോ ബ്ലൂവിൽ തന്നെ നല്ലൊരു പാറ്റേൺ ആണ്. ലൈൻസ് പോലെയാണ് നമുക്ക് ഈ ഒരു ഫാബ്രിക് വരുന്നത്. ഫുൾ ലൈൻസ് ആണ് വന്നേക്കുന്നത്. എന്നിട്ട് നമുക്ക് യോക്കിൽ ഒരു പാച്ച് യോക്കാണ് ചെയ്തേക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ട് അതിലെ ഉള്ളിലാണ് ഈ ഒരു ആപ്ലിക് വർക്ക് പോയേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ദുപ്പട്ട വരുമ്പോൾ കോട്ട ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത്. ആപ്ലിക് വർക്കും ബ്ലോക്ക് പ്രിൻറ്റും ചെയ്തിട്ടുള്ള കോട്ട ദുപ്പട്ട ഫുള്ളായിട്ടും ആപ്ലിക് വർക്കാണ് നമുക്ക് ദുപ്പട്ടയിൽ വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നേക്കുന്നത്. സെൻറ്ററിലൊക്കെ നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റും ആപ്ലിക് വർക്കുമാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക് വർക്കിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഓർഗൻഡി ഫാബ്രിക് വെച്ചിട്ടാണ് ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്നത്. സൈഡിലെ ബോർഡറൊക്കെ നമുക്കിങ്ങനെ ഒരു ലൈൻ പോലെ വേവ് വരുന്ന വേവ് പാറ്റേണിലുള്ള ലൈൻസ് വന്നിട്ട് അതിലൊക്കെ ആപ്ലിക് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മളിതിൻ്റെ കാണുന്ന ഡിസൈൻ ഈ ലൈൻസ് പോലെ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ആയിട്ട് നമുക്ക് യോക്കിൽ ആപ്ലിക് വർക്ക് വരുന്നില്ല, പ്രിൻറ്റ് മാത്രമായിരിക്കും വരുന്നത്. ഇത് കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് കൊടുത്തേക്കുന്നത്. സ്ലീവ്സിൻ്റെ സൈഡിൽ നമുക്ക് കോട്ടൺ സിൽക്ക് അല്ല, കോട്ട ഫാബ്രിക്, സിൽക്കി കോട്ട ഫാബ്രിക്കിലാണ് ഈ ബ്ലോക്ക് പ്രിൻറ്റ് യോക്കിൽ വന്നേക്കുന്നത്. ഈ സെയിം ഫാബ്രിക്ക് തന്നെയാണ് സ്ലീവ്സിലും വരുന്നത്. ബോട്ടം കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ നല്ല ക്രോഷ്യോ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ആപ്ലിക് വർക്കും ക്രോഷ്യോ വർക്കും ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ്. നമുക്കിങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. അടുത്ത നമ്മൾ കാണുന്ന ഈ ഒരു ഡിസൈനാണ് ഇതിൽ ലൈൻസ് പോലെയാണ് വരുന്നത്. ആൻഡ് യോക്കിൽ ആപ്ലിക് വർക്കും ബ്ലോക്ക് പ്രിൻറ്റും വരുന്നുണ്ട്. ബോട്ടം കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ദുപ്പട്ടയെ നമുക്ക് ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെയും കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. രണ്ട് സൈഡിലായിട്ടാണ് നമുക്കിതിൻ്റെ ആ ഒരു ആപ്ലിക് വർക്ക് വന്നേക്കുന്നത്.